हरे कृष्णा सर्वम श्री कृष्णार्पणमस्तु जय श्री राधे राधे एल्लावर्क्कुम कृष्णार्चनयिलेक्क स्वागतम नारायणीयम दशकम ओम नमो भगवते वासुदेवाय श्रीमत् नारायणीयम दशकम श्लोकम सांद्रानंदावबोधात्मकमनुपमितम कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानं अस्पष्टं दृष्टमात्रे पुनरुरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावत्भाति साक्षात् गुरुभवनपुरे ഹന്തഭാഗ്യം ജനാനാം. ദശകമൊന്ന് ശ്ലോകമൊന്നിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. നിത്യവും പൂർണവുമായ ആനന്ദം, ജ്ഞാനം ഇവയാകുന്ന സ്വരൂപത്തോടു കൂടിയതും ഉപമയില്ലാത്തതും കാലം, ദേശം ഇവയെ കൊണ്ടുള്ള അവധികളോട് വേർപ്പെട്ടതുമായ തൽക്കാര്യങ്ങളായ ദേഹാദികൾ ഇവയിൽ നിന്നും എന്നും മുക്തമായിട്ടുള്ളതും അനവധി വേദോപനിഷോദാക്യങ്ങളാൽ അത്യധികം പ്രകാശിക്കപ്പെടുന്നതും സ്പഷ്ടമല്ലാത്തതും ദർശിക്കപ്പെട്ട ക്ഷണത്തിൽ തന്നെ പരമപുരുഷാർത്ഥമായ മോക്ഷമായ സ്വരൂപത്തോടു കൂടിയതും പരമാർത്ഥമായി സ്ഥിതി ചെയ്യുന്നതുമായ ബ്രഹ്മമെന്ന യാതൊന്നുണ്ടോ? അതുതന്നെയാണ് ഗുരുവായൂർപുര മഹാക്ഷേത്രത്തിൽ പ്രത്യക്ഷമായി വിളങ്ങുന്നത്. ജനങ്ങളുടെ ഭാഗ്യവിശേഷം തന്നെ. സാന്ദ്രാനന്ദാവബോധാത്മം, ഇടതൂർന്ന ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും അനുപമിതം, ഉപമിക്കാൻ മറ്റൊന്നുമില്ലാത്തതും കാലദേശാവധിഭ്യാം നിർമുക്തം, കാലദേശങ്ങളിൽ നിന്നും തീരെ വേർപ്പെട്ടതും നിത്യമുക്തം, മായാബന്ധം ഒട്ടുമില്ലാത്തതും നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം, ശ്രുതിവാക്യങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തതും ദൃഷ്ടമാത്രേ പുനഃ, ഏറ്റവും വലിയ പുരുഷാർത്ഥമാകുന്നതുമായ തത് ബ്രഹ്മതത്വം, പ്രസിദ്ധമായ ബ്രഹ്മമെന്ന പരമാർത്ഥ വസ്തു ഗുരുഭവനപുരേ താൽ സാക്ഷാത്ഭാതി, ഗുരുവായൂരിൽ പ്രത്യക്ഷമായി വിളങ്ങുന്ന. ഹന്തജനാനാം ഭാഗ്യം, ഹോ ആളുകളുടെ ഭാഗ്യം. ബ്രഹ്മതത്വം, പരമാർത്ഥ വസ്തുവായ ആ ബ്രഹ്മം തത്വം തദ്ബ്രഹ്മ എന്ന രണ്ട് പദമായും പറയുന്നുണ്ട്. ഭഗവാന്റെ സ്വരൂപവർണ്ണനമാണ്. ഈശ്വരൻ ആരാണെന്നാണ് ഭട്ടതിരിപ്പാട് നിർവചിച്ചിരിക്കുന്നത്. ഈശ്വരനെ നിർവചിച്ചിരിക്കുന്നത് സാന്ദ്ര, ആനന്ദ, അവബോധം ഈ വാക്കുകൾ തന്നെയാണ്. സാന്ദ്രം ഇടതൂർന്നത്, കട്ടിയായത്, വളരെയധികം നിറഞ്ഞു നിൽക്കുന്നത്. ആനന്ദം എന്നർത്ഥമാക്കുന്നത് സ്വതന്ത്രം. അവബോധം അറിവ്, അതായത് ഇടതൂർന്ന് മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള അറിവ്, അതാണ് ഈശ്വരൻ എന്ന് നിർവചിച്ചിരിക്കുന്നു. ശ്ലോകം ഒന്നിൻ്റെ പദങ്ങൾ എങ്ങനെയാണ് പിരിച്ചെഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകം, അനുപമിതം, കാലദേശാവധിഭ്യാം, നിർമുക്തം, നിത്യമുക്തം, നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം, അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ, ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഹരേ കൃഷ്ണ സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ. ഭഗവാൻ നാരായണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ.